വിവിധ ഭക്ഷ്യവിഭാഗങ്ങളിൽ സോഡിയത്തിന്റെ അളവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. ആഗോളതലത്തിൽ 8 ദശലക്ഷം ആളുകൾ മോശം ഭക്ഷണക്രമം കാരണം മരിക്കുന്നുണ്ട്. ഇതിൽ 2 ദശലക്ഷം ആളുകൾ ഉയർന്ന സോഡിയം കഴിക്കുന്നത് മൂലമാണ് മരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സോഡിയം അമിതമായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും തൽഫലമായി ഹൃദയസംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഉപ്പിലെ പ്രധാന ഘടകമായ സോഡിയം സാധാരണ കോശങ്ങളുടെ പ്രവർത്തനവും രക്തത്തിലെ പ്ലാസ്മയുടെ അളവും നിലനിർത്തുന്നു. ഇതിലൂടെ ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുമെങ്കിലും ഇതിന്റെ കൂടുതൽ ഉപയോഗം രക്താതിമർദ്ദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് ഹൃദയ പ്രശ്നങ്ങളിലേക്കും സ്ട്രോക്കിലേക്കും നയിച്ചേക്കാം. ആഗോളതലത്തിൽ 1 ദശലക്ഷത്തോളം ആളുകൾ ഓരോ വർഷവും ഉപ്പ് അമിതമായി കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന ഹൃദയാഘാതം, വൃക്കരോഗങ്ങൾ എന്നിവയാൽ മരിക്കുന്നുണ്ട് എന്നാണ് WHO പങ്കുവച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഹൃദ്രോഗങ്ങൾ മാത്രമല്ല, വിട്ടുമാറാത്ത വൃക്കരോഗം, പൊണ്ണത്തടി, ഗ്യാസ്ട്രിക് ക്യാൻസർ, കരൾ രോഗങ്ങൾ തുടങ്ങിയ അവസ്ഥകളിലേക്കും ഇത് നയിക്കുന്നു. ബ്രെഡ്, സംസ്കരിച്ച മാംസം, പാക്കേജ് ചെയ്ത ഉൽപ്പന്നങ്ങൾ, ചില പാലുൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട്. ആളുകൾ പ്രതിദിനം 5 ഗ്രാമിൽ താഴെ ഉപ്പ്, അതായത് 2 ഗ്രാമിൽ താഴെ സോഡിയം കഴിക്കണമെന്നാണ് WHO ശുപാർശ ചെയ്യുന്നത്. ഉപ്പ് ഭക്ഷണത്തിൽ ഒരു പ്രധാന ഘടകമാണ്. എന്നാലും ഉപ്പിന്റെ അധിക ഉപയോഗം ശരീരത്തിന് ദോഷമാണ് എന്നാണ് കണ്ടെത്തലുകൾ. അമിതമായി ഉപ്പ് കഴിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന അപകടങ്ങളിലൊന്ന് രക്തസമ്മർദ്ദത്തെ ബാധിക്കുമെന്നതാണ്. സോഡിയം ജലത്തെ ആകർഷിക്കുന്നു. അതിനാൽ കൂടുതൽ ഉപ്പ് കഴിക്കുമ്പോൾ അത് നേർപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരം വെള്ളം നിലനിർത്താൻ ശ്രമിക്കും. ഇത് രക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും പിന്നീട് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയം, ധമനികൾ, മറ്റ് അവയവങ്ങൾ എന്നിവയെ ആയാസപ്പെടുത്തും. ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള പ്രധാന കാരണമാണ് ഉയർന്ന രക്തസമ്മർദ്ദം. ഇത് ധമനികളുടെ ഭിത്തികളെ തകരാറിലാക്കുകയും ഇവയെ ഇടുങ്ങിയതും അയവുള്ളതുമാക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയത്തിൽ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന സമ്മർദ്ദം കൊറോണറി ആർട്ടറി രോഗം, ഹൃദയാഘാതം, ഹൃദയസ്തംഭനം തുടങ്ങിയ അവസ്ഥകളിലേക്കും നയിച്ചേക്കാം. മാത്രമല്ല, അമിതമായ സോഡിയം കഴിക്കുന്നത് ഏട്രിയൽ ഫൈബ്രിലേഷന്റെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് അപകടകരമായ ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, സ്ട്രോക്ക് തുടങ്ങിയ മറ്റ് സങ്കീർണതകളിലേക്കും നയിച്ചേക്കാം. സോഡിയം കുറയ്ക്കുന്നത് വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല. ബ്രെഡ്, ബിസ്ക്കറ്റ്, സോസുകൾ, മാംസവും ചീസും പോലുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങൾ, മറ്റ് ഭക്ഷണങ്ങൾ എന്നിവയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.